ഞാനും അനീഫിക്കും കൂടെയാണ് പോണത് ഡോക്ടറെ അടുത്തിട്ട്. ഫയലെടുത്ത് വെച്ച് ഫയലൊക്കെ എടുത്ത് തുറന്ന് നോക്കിയിട്ട് ഡോക്ടർ അടച്ചിട്ട് പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല, ഇനി ദൈവത്തിന് വിട്ടെടുക്കുക. അനീഫിക്കട്ട് നേരിട്ട് അനീഫിക്കട്ട് നേരിട്ട് പറഞ്ഞു. അപ്പൊ അനീഫിക്ക ഒരു സൗണ്ട് ഉണ്ടാക്കിയങ്ങനെ അത് കേൾക്കാനുള്ള ഒരു പവർ. അത് കഴിഞ്ഞിട്ടൊരു ഒരു മാസം മാക്സിമം ഉണ്ടായുള്ളു. അത് ഒരു മാസം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് അഭിനയിച്ചത് തെലുങ്ക് പടത്തിലാണ്. തെലുങ്ക് പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് എടുത്തിട്ടാണ് പോയത്. ഡോക്ടർ പറഞ്ഞു പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ടും രക്ഷയില്ല. പുള്ളി പറഞ്ഞു അവിടെ നിന്ന് കാശ് മേടിച്ചാണ് അത് ചെയ്തു കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടും. അതും ദുബായിൽ ഷൂട്ടിങ്. ഫ്ലൈറ്റിൽ കയറി എൻ്റെ മടിയിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ടാണ് പോയത്. എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ വീൽ ചെയറിൽ അവിടെ ചെന്നപ്പോൾ എസ് ജെ സൂര്യൻ ഡയറക്ടർ, മനോജ് വാജ്പേയി, പവൻ കല്യാണൊക്കെയാണ്. അവരൊക്കെ ഷോക്കായി, എന്ത് എന്ത് പറ്റിയത്, കഴിഞ്ഞ ഷെഡ്യൂളിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നല്ലോ, സുഖമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോഴുള്ള സംഭവം എന്ന് വെച്ചാൽ ഫ്ലൈറ്റിൻ്റെ മേലെ ചിറകിൻ്റെ മേലെ നിന്നുകൊണ്ടുള്ള ഷോട്ട് എടുക്കട്ട്, ഒയ്യോ, ആകെ നാല് ഡയലോഗ് ഉണ്ട്. അപ്പോൾ ജെ സൂര്യ പറഞ്ഞൊരു കാൻ ചെയ്യുക, നാല് ക്യാമറ വെക്കുക, എന്നിട്ട് ഒറ്റയടിക്ക് എടുക്കുക എന്ന് പറഞ്ഞു. പക്ഷെ മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഓളം കണ്ടു ഉഷാറായി, വന്നു സ്റ്റെയർകേസൊക്കെ ചാടിക്കേറി ഷൂട്ട് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞ് ഹോട്ടൽ വന്നതിനപ്പോൾ മെമ്മറി പോയി. പിന്നെ കിടത്തി ഉറക്കി പിറ്റേ ദിവസം കാലത്തേനെ തിരിച്ചു വന്ന് ചെന്നൈ എയർപോർട്ടിൽ ഇറങ്ങി കിടപ്പോൾ പിന്നെയും മെമ്മറി പോയി. പിന്നെ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് പിന്നെ വന്നിട്ടില്ല. ഹനീഫിക്കയോടൊപ്പം ഒരുപാട് ചിത്രങ്ങളിൽ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട അശോകൻ ചേട്ടൻ ഓർക്കുന്നു ഹനീഫിക്കയെ. സിനിമയിൽ ഒരുപാട് പേരുണ്ടെങ്കിലും ഇതൊരു വേറെ ടൈപ്പാണ് ഹനീഫിക്ക. വളരെ ആത്മാർത്ഥയും ഭയങ്കര സ്നേഹവും, പിന്നെ അതൊരു സഹായിക്കാനാണെങ്കിലും ഒക്കെ ഏത് വിധത്തിലും പുള്ളി സഹായിക്കാനും ഒക്കെ. പിന്നെ ഭക്ഷണപ്രിയനാണ്, പക്ഷെ അങ്ങനെ ഒരു വലിയ ഭക്ഷണപ്രിയനൊന്നുമില്ല. സെറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ആഹാരമൊന്നും കഴിക്കും, പക്ഷെ ഒരു ഗ്ലാസ് ചായ എടുക്കും, എന്നിട്ട് ആ ചായയിലേക്ക് ഒരു കഷ്ണം പുട്ടങ്ങോട് ഇടും, എന്നിട്ട് അത് സ്പൂൺ കൊണ്ട് കോരി ഇങ്ങനെ കുതിർത്തി കഴിയുമ്പോൾ കഴിക്കും. അങ്ങനെ ഭയങ്കര രസമാണ് അനീഫിക്കയുടെ ഭക്ഷണമൊക്കെ. പിന്നെന്താ പറയുക, അനീഫിക്കയുടെ കൂടെ ഇരുന്നാൽ നമ്മൾ സമയം പോകണം അറിയില്ല. മദ്രാസിൽ പോയിട്ട് സിനിമയിൽ അവസരം ചോദിച്ച് നടന്നതും കഷ്ടപ്പെട്ടതും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവം വരുന്നത് അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര മോട്ടിവേഷനായിരുന്നു ശരിക്ക് അനീഫിക്ക. നമ്മൾ ഈ ഓരോ തവണ നമ്മൾ സിനിമയിൽ വന്നതിന് ശേഷം നമ്മൾ അനുഭവിച്ച വേദനകളും ബുദ്ധിമുട്ടുകളും പറയാൻ നേരത്ത് ഇതെന്തടാ എന്നും പറഞ്ഞ് നമുക്ക് അനീഫിക്ക കുറേ കഥകൾ ഇങ്ങനെ പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾ ഇപ്പം അനുഭവിക്കുന്ന വേദനകളും അല്ലെങ്കിൽ ആ സമയത്ത് അനുഭവിച്ച വേദനകളും ഒന്നുമില്ല. എന്തായാലും അനീഫിക്ക വളരെ നഷ്ടമാണ് മലയാള സിനിമയ്ക്ക് അന്നും ഇന്നും. ഇപ്പം നൗഷാദൊക്കെ പറഞ്ഞൊരു കാര്യം, പൊതുവെ ഈ സിനിമയിലുള്ള ആളുകളെ പറ്റി ഒരുള്ള പൊതുബോധങ്ങളിലൊന്നാണ് ഈ ഒരു ലിവറിനൊരു അസുഖം വന്നാൽ ഇമീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് എല്ലാവരും അത് മദ്യപിച്ചിട്ടാണ് അല്ലെങ്കിൽ മദ്യപാനത്തിന്റെ ആധിക്യം വിചാരിക്കും. ഈ ഹനീഫിക്ക ഒരു തുള്ളി പോലും മദ്യപിക്കില്ലായിരുന്നു, തവണകള് എത്രയോ പ്രാവശ്യങ്ങൾ, നൂറുകണക്കിന് പ്രാവശ്യം ഒരുമിച്ച് ഇരുന്നു, അത്ര ബന്ധമുള്ള ഫാദറിനോട് കൊടുത്ത ശബ്ദോ. ഓ, അന്ന് കോളേജ് പഠിക്കുന്ന സമയത്താണ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി മദ്രാസിലേക്ക് പോകാൻ വേണ്ടിട്ട്. അപ്പൊ ഫാദർ അന്ന് സെൻട്രൽ ജമാഅത്ത് പള്ളി പ്രസിഡന്റൊക്കെയാണ്, ഭയങ്കര ഓർത്തഡോക്സ് ആയതുകൊണ്ട് സിനിമയ്ക്ക് പോകാൻ പറ്റില്ല ഒക്കെ പറഞ്ഞ് അവസാനം പുള്ളിയുടെ ഫാദറിന്റെ ഫ്രണ്ട്സൊക്കെ വന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. അപ്പൊ ശബ്ദം ജയിച്ച് വെള്ളം ഒടിക്കില്ല എന്നുള്ള കാര്യം. ഇത് ഫാദറിനെ ദൈവം നമുക്ക് എല്ലാവർക്കും തരും, പക്ഷെ ഹനീഫിക്ക് ഒരു പടി കൂടി കൂടുതലായിരുന്നു. അതെ. അപ്പൊ ഞാൻ എന്താണ് ചോദിച്ചത്, എന്താണ് കാരണം, എടാ ചെറുപ്പത്തിൽ എന്റെ കാലി ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ ഇരിക്കില്ലേ കാലി ഇങ്ങനെ പോണോ, ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന ഈ പുള്ളിക്കാരൻ കടയിൽ പോയിട്ട് വന്നിട്ട് തിരുമി 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 തിരുമിയാണ് നേരെയാക്കിയത് ആ ഒരു കട മകൻ എന്നുള്ളതിലുപരി. അല്ലെങ്കിൽ പുള്ളി ജീവിതകാലം മുഴുവൻ ഹനീഫിക്ക സേതുണ്ടി കാപ്പി പിടിക്കാൻ കാശാന്ന് ഇങ്ങനെ അല്ലേ, അതിനെന്തെല്ലാം പരീക്ഷണങ്ങൾ പുള്ളി നടത്തിയേക്കണം. ആ തിരുമി തിരുമി, അപ്പൊ എത്രയോ വട്ടം പുള്ളിനെ തിരുമിയിട്ടുണ്ട്. പുള്ളി ഫാദറിന്റെ മുമ്പിൽ ഇരിക്കൂല, ഞാനൊക്കെ ഇരിക്കും, ഫാദറിന്റെ പുള്ളി ഇരിക്കില്ല, ഭയങ്കര റെസ്പെക്ട് ആണ് ഫാദറിന്. ഫാദറിന് ഭയങ്കര ഹ്യൂമർ സെൻസ് ആയിരുന്നു അല്ലേ.
ഡയറി ഹ്യൂമർ സെൻസ് ആണ്. സിദ്ദിഖിന്റെ ഫാദറും ഡയറക്ടർ സിദ്ദിഖിന്റെ ഫാദറും ഇസ്മായിൽ അണ്ണനും നമ്മുടെ ഫാദറും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ്. ഇവർ രണ്ടുപേരും ഭയങ്കര ഹ്യൂമർ പറയാൻ, ഇവർ രണ്ടുപേരും ചിരിക്കൂല, തമ്പളിന്ന് ചിരിക്കൂ, ഭയങ്കര രസമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് അവര്. അനീഫ് കാക്ക് ഒരു തമാശ ഇങ്ങനെ അടുത്തോടെ പോയാൽ മതി. നമ്മളൊരു കുഞ്ഞു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഭയങ്കരമായിട്ട് ചിരിക്കും അല്ലേ. പിന്നെ അത് രാജി റാവു സ്പീക്കിങ്ങിന്റെ പ്രിയു ഷോ മദ്രാസിലെ അനീഫിക്ക് ഞാനൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. പുള്ളി ഭയങ്കര ചിരി, കോമഡി വന്നിട്ട് ഭയങ്കര ചിരി ചിരിച്ചിട്ട് ഇന്റർവെൽ ആയപ്പോ അപ്പച്ചമ്മെന്ന് പറഞ്ഞു ആ ഇത് ഞങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ചിരിക്കണേണെന്ന് ചോദിച്ചു. സിദ്ദിഖ് ഇല്ലാലൊക്കെ നിങ്ങളുടെ പരിചയക്കാരാണല്ലോ അതുകൊണ്ടാണ്. പുള്ളി പറഞ്ഞു നിങ്ങൾ പുറത്തേക്ക് പോകും, എന്നിട്ട് ഞാൻ സിനിമ കാണുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിയെ പിച്ച് പുറത്താക്കിയിട്ട് സിനിമ പുള്ളി ചിരിക്കിട്ടിയാ കോമഡി. അതെ, പക്ഷെ എന്നാ ഭയങ്കര സീരിയസ് ആണ് ആള്, വീട്ടിലൊക്കെ ഭയങ്കര സീരിയസാ എല്ലാ കാര്യങ്ങൾക്കും, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ പുള്ളിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി മികച്ച സഹകരണ സൂത്രധാരനെ. അപ്പോ അവിടെ ചെല്ലുമ്പോ ചെറിയ പാവാടയും ബ്ലൗസും ആ സ്റ്റേറ്റ് അവാർഡ് തയ്ച്ചിട്ടേക്കണം. സത്യമാണോ അത്? അത് സത്യമാണ്, അത് എക്സാഗറേഷൻ ആണ്, അത് കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും. സ്റ്റേറ്റ് അവാർഡിന്റെ അല്ല, വേറൊരു അവാർഡിന്റെ ഉണ്ടായിരുന്നു. അതൊരു പെണ്ണിങ്ങനെ കൈപൊക്കി ഫുൾ ന്യൂഡായിട്ടുള്ള. അപ്പൊ അനീഫിക്ക ഈ തലയിലെ ബാൻഡ് ഉണ്ടല്ലോ അതെടുത്തിട്ട് സത്യമാണ്. അത്ര ശുദ്ധനാണ്, ആരെങ്കിലും വന്നാൽ ഒരു പെണ്ണ് തുണിയില്ലാണ്ടിരിക്കണം, അത്രേ ഉള്ളൂ. എനിക്ക് വന്ന് കലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പരിപാടി നൌഷാദക്ക് ഉള്ളതുകൊണ്ടാണോ? അതെ, ഞാൻ അനീഫിക്കയുടെ എല്ലാ പടങ്ങളിലും ഞാൻ വർക്ക് ചെയ്യാൻ പോവായിരുന്നു. എല്ലാ ലൊക്കേഷനിലും നൗഷാദ്, എല്ലാ ലൊക്കേഷനിലും വരും അല്ലേ? അങ്ങനെ നമ്മ പരിചയം, അല്ലാണ്ട് വീട്ടിൽ വന്നിട്ടുള്ള പരിചയമല്ല. നൗഷാദ് ആ ലൊക്കേഷനിൽ വരും, അങ്ങനെ പരിചയപ്പെട്ട നൗഷാദിന. എനിക്ക് വന്ന ഏറ്റവും കൂടുതൽ അനീഫ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടീഷർട്സ് അല്ലേ, ഒരു ടീഷർട്സ് ആണ് അതിങ്ങനെ ഈ ക്രോസ് ലൈൻ. ഇനി നമുക്ക് നമ്മുടെയൊക്കെ സുഹൃത്ത് സഹപ്രവർത്തകൻ, അദ്ദേഹത്തോടൊപ്പം നിരവധി സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് പ്രിയപ്പെട്ട ഷാജു ശ്രീധർ. ഹനീഫിക്കെ ഓർക്കുന്നു. ഭീഷ്മാചാര്യ എന്ന് പറയുന്ന ഒരു സിനിമയിലെ ഷൂട്ടിംഗ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനടുത്ത് മിമിക്രിക്ക് പോകുന്ന ഒരു സമയത്ത് കണ്ടപ്പോൾ കുറച്ച് നേരം ഷൂട്ടിംഗ് കാണാൻ വേണ്ടി അവിടെ ഇറങ്ങുകയും അപ്പോൾ ഹനീഫ് കെ അങ്ങനെ നോക്കി, അദ്ദേഹം ഡയറക്ടറിന്ന് നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരു സിനിമയിൽ വന്നു, സിനിമയിൽ വന്നതിന് ശേഷം പുലിവാൽ കല്യാണം എന്ന് പറയുന്ന സിനിമയിൽ ഒരുപാട് നാളുകൾ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. നമുക്ക് എന്നും ഒരു ജ്യേഷ്ഠ തുല്യനായ ഒരാൾ കൂടെ നിൽക്കുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമുക്കൊരു ഡയലോഗ് തെറ്റുകയോ കാര്യങ്ങളോ ആയി നമ്മൾ ടെൻഷനായി പോകും. അന്നത്തെ കാലത്ത് ഫിലിമാണ്, ഫിലിം ഡിജിറ്റലല്ല, റീടേക്ക് എടുക്കുമ്പോൾ അത്രയും ഫിലിം വേസ്റ്റ് ആവുന്നു. അപ്പോൾ നമ്മളൊരു പുതു തുടക്കത്തിൽ വന്ന് നടനെന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ അദ്ദേഹം കൂടെ സപ്പോർട്ട് ചെയ്യും, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും, നമുക്ക് ഉപദേശങ്ങൾ തരും. ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു ആക്ടർ വേറെ ഉണ്ടാവില്ല. നമുക്ക് ഒരുപാട് മിസ് ചെയ്യുന്ന നടന്മാരിൽ ഒരാളാണ് കൊച്ചി ഹനീഫ് ഖാൻ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ ക്യാരക്ടേഴ്സും അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹത്തിൻ്റെ തനതായ ശൈലിയിൽ നമ്മളെ നമ്മളിലേക്ക് എത്തുക. ആ സിനിമയിലൊക്കെ പുലിവാൽ കല്യാണത്തിൻ്റെ ഒരുപാട് സീക്വൻസിൽ കയ്യിൽ നിന്നും പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരുപാട് സീക്വൻസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര രസകരമായിട്ടാണ്. നമ്മളെ സലിംകുമാർ കൊച്ചി ഹനീഫ കോമ്പിനേഷൻ ഭയങ്കരമായിരുന്നു മലയാള സിനിമയിൽ. എന്നും ഇന്നും നമ്മൾ ചിരിച്ചിരുന്ന അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ നമ്മളെ വിട്ടുപോയെങ്കിലും നമുക്ക് ഒരിക്കലും അത് ഫീൽ ചെയ്യാത്ത രീതിയിൽ ഓരോ ദിവസവും അദ്ദേഹം നമ്മളിലൂടെ ജീവിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മള് സിനിമകൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ. അപ്പോൾ മലയാള സിനിമയുടെ തീരാനഷ്ടങ്ങളിൽ ലെജൻസിന്റെ കുറെ പേര് നമ്മളെ വിട്ടുപോയവരിൽ ഏറ്റവും പ്രധാനിയായ ഒരാളാണ് കൊച്ചി ഹനീഫ ഖാൻ. നല്ല മനുഷ്യനായിരുന്നു.